ఆదిత్యండి కల్చర్ ఉండండి ఆ రెండు ഇതുപോലെ വരടാ ഇതേ ശമേ മമ്മി അല്ല ആഞ്ഞു കൊടുക്കടാ ആഞ്ഞു കൊടുക്കടാ ഈ മടിയൊന്നും വിചാരിക്കണ്ട ധൈര്യമായിട്ട് വിളിച്ചോ അതെടാ അങ്ങനെ കേറ്റിടാ ആ കൈ വറക്കണ കൈ വേദന എടുക്കണ്ടിട്ട് എനിക്ക് ഒരു സ്പെഷ്യൽ സൂമിംഗ് ഉണ്ട് ഇതിനകത്ത് വരൾച്ചയും ദുരിതത്തിലും അതിനുശേഷം ഇതുവരെ ദർശനത്തിലില്ലാത്ത വെള്ളപ്പൊക്കത്തിലും മഴക്കാലത്തിലൂടെയാണ് നമ്മൾ ഈ സമൃദ്ധമായ ഒരവസ്ഥയിലേക്ക് നമ്മൾ കടന്നു വന്നിട്ടുള്ളത്. ഓരോ സമൃദ്ധമായ ആഘോഷങ്ങൾക്കും ഒരു ദുഃഖത്തിൻ്റെയോ അല്ലെങ്കിൽ കഷ്ടപ്പാടിൻ്റെയോ കഥകൾ പറയാനായിട്ടുണ്ടാകും. കേരളത്തെ പിടിച്ചുലുക്കി
വേണ്ടിയിട്ട് പ്രയത്നിക്കുകയും ചെയ്ത ഒരു വിദ്യാർത്ഥിയുടെ മരണം കഴിഞ്ഞുപോയ ഈ മാസങ്ങളിൽ തന്നെയാണ് നടന്നിട്ടുള്ളത്. അപ്പോൾ അത്തരം സംഗതികൾ കൂടി നമ്മുടെ ഈ ഓണത്തിൻ്റെ ആഘോഷങ്ങളുടെ തിമിർത്തിമിന്നടുപ്പിൽ ഈ കാര്യങ്ങൾ കൂടി നമ്മൾ മനസ്സിൽ വയ്ക്കുകയും ആ ഓർമ്മകൾ നമ്മളെപ്പോഴും സൂക്ഷിക്കുകയും ആ ഓർമ്മകൾ നമ്മുടെ സാമൂഹ്യമായ ബാധ്യതകൾ കൂടുതലായിട്ട് നിറവേറ്റുന്നതിനായിട്ട് നമ്മൾ ശക്തി പകരുകയും ചെയ്യേണ്ടതുണ്ട്. നമ്മുടെ പ്രോഗ്രാം സംഘടിപ്പിക്കുന്നതിനായിട്ട് വളരെയധികം എല്ലാ ആളുകളും വളരെയധികം ബുദ്ധിമുട്ടുകയും പ്രത്യേകിച്ച് കുറച്ച് അധികം വിദ്യാർത്ഥികൾ വളരെ കഷ്ടപ്പെട്ടിട്ടാണ് ഈ പ്രോഗ്രാം ഈ രീതിയിൽ സംഘടിപ്പിക്കാനായിട്ട് നമുക്ക് കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ആ ഒരു കഷ്ടപ്പാടിൻ്റെ ആ ഒരു സംഗതി നമ്മുടെ ഇന്ന് പ്രോഗ്രാം അവസാനിക്കുന്നവരെ നിങ്ങളുടെ ഐക്യം എല്ലാവരിലും ഉണ്ടാവണം. പ്രോഗ്രാം ഒരു വിജയമായി തീരണമെന്ന് ഒരിക്കൽ കൂടി പ്രാർത്ഥിക്കുകയാണ്. പ്രോഗ്രാം ഓണാഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്യുന്നതിനായി നമ്മൾ ബഹുമാനപ്പെട്ട ഡയറക്ടർ സാറിനെ ക്ഷണിക്കുകയാണ്. പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികളെ, വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, അധ്യാപക സുഹൃത്തുക്കൾ, നല്ല ഓണത്തിൻ്റെ ആശംസകൾ നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. യോഗാധ്യക്ഷൻ ശ്രീ അൻവർ സാർ, ഇന്നത്തെ മുഖ്യാതിഥി നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ഡയറക്ടർ തന്നെ അറിയാം. എങ്കിലും യുവതലമുറ അല്ലെങ്കിൽ യങ് ജനറേഷന് ഓണത്തെ കുറിച്ച് കാര്യമായിട്ട് ഒന്നും അറിഞ്ഞുകൂടാ. കഥകളിലൂടെയും കവിതകളിലൂടെ മാത്രമൊക്കെയാണ് ഈ ഒരു മാനവികരെ സങ്കല്പമൊക്കെ നമ്മൾ അറിഞ്ഞിട്ടുള്ളത്. പിന്നെ അങ്ങനെ ചില കാര്യങ്ങളുണ്ട് എന്ന് നമുക്ക് തോന്നുന്നത് ഇതുപോലത്തെ ക്യാമ്പസിലും മറ്റും നടക്കുന്ന ഓണാഘോഷങ്ങളുടെ എന്താ പറയുക, അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ നടക്കുമ്പോഴാണ് ഇങ്ങനെ ചില കാര്യങ്ങളൊക്കെയാണ് ഇവിടെ നടന്നിരുന്നു എന്ന് പോലും നമുക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇന്നത്തെ പരിപാടിയുടെ ഉദ്ഘാടന കർമ്മം മാത്രമാണ് ഇവിടെ കഴിഞ്ഞിരിക്കുന്നത്. കലാപരിപാടികൾ അനവധി കലാപരിപാടികൾ തന്നെ നമ്മളിവിടെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതെല്ലാം തന്നെ ഈ ഉദ്ഘാടന ചടങ്ങിനോട് അനുബന്ധിച്ച് ഇവിടെ നടക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളുടെ എല്ലാവരോടും ഉള്ള ഒരു റിക്വസ്റ്റ്
അല്ല ഞാൻ കുറച്ച് നമുക്ക് ഐഡിയ വിട്ടു അതെ മനസ്സിലാക്കി അതിലേക്ക് വീണ്ടും തിരിച്ചു വരണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഭാരത സ്ത്രീധം ഭാവശുദ്ധി എന്നൊരു കവിത താങ്കൾ കേട്ടിട്ടുണ്ട്, അത് ആരാ എഴുതിയെന്ന് താങ്കൾക്ക് പറയാനാകുന്നു? കുമാരനാശൻ.
അല്ല ആൻസർ തെറ്റാണ്, വള്ളത്തോളിന്റെയാണ് ആ കവിത. താങ്കൾ പറഞ്ഞ ആൻസർ തീർന്നു തെറ്റാണ്. താങ്കൾ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായാൽ ഈ കോളേജിന് വേണ്ടി, പ്രത്യേകിച്ച് നമ്മുടെ എം ഇ എസ് കോളേജിന് വേണ്ടി താങ്കൾ എന്തൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നു? താങ്കൾക്കൊന്നും പറയാനില്ല എന്നാണോ? മൗനം സമ്മതമാണ് എന്നതിനെ കുറിച്ചൊക്കെ എന്തെങ്കിലും ഒന്ന് പറയാം. കേരളത്തിലെ സ്ത്രീധന സമ്പ്രദായത്തെ കുറിച്ച് താങ്കളുടെ അഭിപ്രായം എന്താണ്? താങ്കൾ സ്ത്രീധനം കൊടുത്ത്, അല്ല സോറി, സ്വീകരിച്ച് ആരെങ്കിലും വിവാഹം കഴിക്കുമോ? എനിക്ക് അതിനോട് വലിയ അഭിപ്രായമില്ല. സ്ത്രീധനം കാരണം എന്താ വാങ്ങണ്ടെന്ന് പറയാൻ ഹരി പറയാൻ കാരണം? കാരണം ഒരു സ്ത്രീയെ നമ്മൾ വിവാഹം കഴിക്കുമ്പോൾ അവളുടെ ചുമതലകൾ നമ്മളതിൻ്റെ എടുക്കല്ലേ, അപ്പോൾ അതിൻ്റെ ചിലവ് നമ്മളല്ലേ നോക്കണ്ടേ. അപ്പം ഹരിയുടെ ഒരു സഹോദരി ഉണ്ടെന്ന് എഴുതാം, അപ്പം ആ സഹോദരിക്ക് സ്ത്രീധനം കൊടുക്കാതെ കല്യാണം കഴിക്കാനാണ് ഹരി ഉദ്ദേശിക്കുന്നത്? അത് സാഹചര്യം കൂട്ട്. ഹരിയുടെ വീട്ടുകാർ സമ്മതിക്കും ഹരി ഇങ്ങനെ സ്ത്രീധനം അല്ലാതെ സമ്മതിക്കും? മലയാളത്തെ മറക്കുന്ന മലയാളി എന്നൊരു വാക്ക് നമ്മുടെ കോളേജുകളിലും പരിസരങ്ങളിലൊക്കെ കേൾക്കാറുണ്ട്. താങ്കളങ്ങനെ കേട്ടു? പൂർണ്ണമായും അങ്ങനെ മറക്കുന്നു എന്ന് പറയാൻ പറ്റില്ല. ഇങ്ങനെയുള്ള ഓരോ ആഘോഷവേളയിൽ അത് പൂർണ്ണമായും നടപ്പിലാക്കാനായിട്ട് ആഘോഷവേളകളിൽ മാത്രമാണ് മലയാളത്തെ ഓർമ്മിക്കേണ്ടത്. കലാലയത്തിൻ്റെ ചട്ടങ്ങൾ പാലിക്കുന്ന ഒരു ഇത് വരുമ്പോൾ അവനെ അതല്ല ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ മലയാള നാട്ടിലുള്ള കേരളത്തിലുള്ള വിദ്യാർത്ഥികൾക്ക് ഒരു പകുതി പേർക്കും മലയാളം സംസാരിക്കാൻ അറിയില്ലാത്തൊരവസ്ഥ. മലയാളത്തിൽ സംസാരിക്കാൻ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ മലയാളം അറിയില്ല എന്ന് നടിക്കുന്ന അവസ്ഥ. ഇതിനെപ്പറ്റി താങ്കളുടെ അഭിപ്രായം എന്താ? മലയാളം അറിയില്ലാത്തവർ ഉണ്ടാവില്ല, അറിയില്ല എന്ന് അടിക്കുകയായിരിക്കും. സമയമില്ലാത്ത മലയാളികൾ എന്ന് പറഞ്ഞാൽ അത് അവരുടെ തെറ്റാണ്, അവർ സമയം ഉണ്ടാക്കിയിരിക്കുന്നു.
ഉപയോഗിക്കുന്നു അല്ലെങ്കിൽ സീരിയലുകൾ കാണാനായി ഉപയോഗിക്കുന്നു അതിനോട് താങ്കൾ എങ്ങനെ യോജിക്കുന്നു എന്നാണ് ഞങ്ങൾ സമയമില്ലാത്ത സ്ത്രീകൾ ഇങ്ങനെ സീരിയൽ കാണാൻ സമയം കണ്ടെത്തി